സംഘപരിവാറിന്റെ ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ല് ആണ് ഈ ജനുവരി മാസത്തിൽ പിറക്കാൻ പോകുന്നത്. അത് അയോധ്യ തന്നെയാണ്. അതിന്റെ ഒരു ഉത്സവ ലഹരിയാക്കി ലോകമെമ്പാടും മാറ്റുവാനായിട്ട് വലിയ ശ്രമങ്ങൾ തന്നെ നടക്കുന്നു. ലോകത്തെമ്പാടുമുള്ള രാമഭക്തർ അയോധ്യയിലേക്ക് ഒഴുകുന്ന ഈ വേളയിൽ രാജ്യത്തെമ്പാടും കാവ്യ പതപ്പിക്കാൻ സംഘപരിവാറിന്റെ ഒരു നീക്കം വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാക്കി മാറ്റുന്നു. അതിന്റെ ഭാഗമായിട്ട് അയോധ്യയിൽ ഈ പൂജ തുടങ്ങിയതിന് ശേഷം, ഈ പ്രതിഷ്ഠയുടെ പൂജ തുടങ്ങിയതിന് ശേഷം 5 ടൺ അരിയിലാണ് ഭഗവാനെ കിടത്തിയത്. ആ 5 ടൺ അരി ഓരോ വീട്ടിലും ഓരോ അരിമണി എത്തിക്കുന്ന ഒരു വലിയ പ്രക്രിയയ്ക്ക് ജനുവരി 1 മുതൽ 15 വരെ സംഘപരിവാർ തുടക്കം കുറിച്ചിരിക്കുന്നു. കേരളം ഒഴികെയുള്ള ബാക്കി സംസ്ഥാനങ്ങളിൽ വിശ്വഹിന്ദു പരിഷത്താണ് ഓരോ ഹൈന്ദവ ഭവനങ്ങളിലും എത്തി ഈ ഒരു അരിമണി അടങ്ങിയ കവറും ഒപ്പം തന്നെ അയോധ്യയുടെ ഒരു ചിത്രവും നാളിതുവരെയുള്ള അയോധ്യയുടെ ചരിത്രമടങ്ങിയ പുസ്തകവും ഓരോ വീടുവീടാന്തരങ്ങളിൽ നൽകുമ്പോൾ ജനുവരി 1 മുതൽ ഈ ചടങ്ങ് അവസാനിക്കുന്നിടം വരെ എല്ലാ ഭവനങ്ങളിലും കാവിക്കൊടി ഉയർത്തിക്കൊണ്ട് ഹൈന്ദവ ശക്തി ഭാരതത്തിലെമ്പാടും അലയടിച്ചുയരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും പ്രതിപക്ഷം പോലും അതിനെ എതിർക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നിൽക്കുന്നു. കോൺഗ്രസ് നിലവിൽ കമൽനാഥ്, മധ്യപ്രദേശിലെ കമൽനാഥ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അയോധ്യയിലെ രാമക്ഷേത്രം രാജീവ് ഗാന്ധിയുടെ സ്വപ്നമാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ കോൺഗ്രസും പതുക്കെ പതുക്കെ അതിനോട് ചുവടുവെക്കുമ്പോൾ രാജ്യമൊന്നാകെ ഒരു വലിയ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മുടെ കേരളമടക്കമുള്ള ഓരോ ഹൈന്ദവ ഭവനങ്ങളിലും അയോധ്യയുടെ സ്പർശനം ഇല്ലെങ്കിൽ ആ സാന്നിധ്യം അരിമണികളിലൂടെ അവിടുത്തെ ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെ നമ്മുടെ വീടുകളിലും എത്തും. ഒരു വമ്പൻ നീക്കമെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു വമ്പൻ ജനസമ്പർക്ക പരിപാടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.